ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഫുൾ ഡേ ആയിട്ടൊന്നുമില്ല, ചെറിയ ഒരു ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് ചെയ്യണത്. അപ്പം രാവിലെ ഒരു 4 മണി 4:10 ഒക്കെ ആകുമ്പോൾ ഉറക്ക് തെളിഞ്ഞ്, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തണുപ്പുകൊണ്ട് പുതപ്പൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് എണീച്ച് പോരാന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു മടിയുള്ള കാര്യമാണ്. അപ്പോൾ ആ പുതപ്പൊന്ന് മാറ്റി കിട്ടണം. പിന്നെയുള്ള എനിക്കിപ്പം തുടങ്ങിയൊരു ശീലമാണ് ഇതുപോലെ എണീച്ചപാട് തന്നെ YT സ്റ്റുഡിയോ തുറന്നിട്ട് ഇതുപോലെ കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഉറങ്ങി എണീച്ചാലും നല്ല, ഇപ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോയാലും ഇതുതന്നെയാണ് പരിപാടി. ഒന്ന് നോക്കിപ്പോകും ഫോൺ എടുത്തിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാവിലെ തന്നെ ഫോൺ എടുത്ത് ഇരിക്കരുത്, വാട്സപ്പും ഫേസ്ബുക്കും ഒന്ന് നോക്കിയിരിക്കരുത്, നമ്മളെ സമയം പോകുന്നത് മനസ്സിലാവില്ല എന്ന്. അപ്പോൾ ആ ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യണ പരിപാടിയാണ്. രാവിലെ എണീച്ച് കുറച്ച് നേരം, ഇപ്പോൾ 4:30, ഇപ്പോൾ 5 മണിയാവും എന്തായാലും എണീച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം വരെ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കൽ. ഇനിയിപ്പോൾ ഇതും വെച്ച് കുറേ നേരം കുത്തിരിക്കാൻ സമയമില്ല. അപ്പോൾ ഒരു 4:30 ആയപ്പോൾ എണീറ്റ്, അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നന്ദൂട്ടിന് ടൂറ് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വടകര തെരുവ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്താണ് ബസ് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ അവിടെ എത്തണം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാനും മോളും ഏട്ടനും എല്ലാവരും കൂടിയാണ് പോണത്. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ഇങ്ങനെ അടുക്കള നീറ്റാക്കി ഇട്ടതുകൊണ്ട് നമുക്ക് കയറി വരുമ്പം തന്നെ നല്ലൊരു എന്താ പറയുക, ഇങ്ങനെ നീറ്റാക്കി ഇട്ടത് കാണുമ്പം തന്നെ നമുക്ക് വേഗം വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു ഉത്സാഹം കിട്ടും. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ആ കയ്യിലേക്ക് വെള്ളമാക്കുമ്പോഴുള്ളൊരു മടിയാണ്. അപ്പോൾ ഇപ്പോൾ പുതപ്പ് മാറ്റിയെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കുള്ളൊരു മടിയാണ്. ആദ്യമായിട്ടൊന്ന് കയ്യിലേക്ക് വെള്ളമാക്കുമ്പോഴുള്ള ആ ഒരു മടി. അപ്പോൾ സ്ക്രബ്ബറ് തലേന്ന് നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വേറെ വെള്ളം ഒഴിച്ചു വെച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടി കഴുകിയെടുക്കണം. പിന്നെ അതുപോലെ ഇന്ന് ഇപ്പം ഗോതമ്പ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിനുള്ള ദോശക്കല്ലൊക്കെ എടുത്ത് ഇന്നലെ റെഡിയാക്കി അവിടെ വെച്ചതാണ്. അപ്പം പുറത്ത് കുരാക്കുരി ഇരുട്ടാണ്. ഒന്നാമത് ഞങ്ങൾക്കിവിടെ ഇതുപോലെ ജനലിന് പൊളിയില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടി പോലെയാണ്, ഫുള്ള് ഇരുടാണ്. അപ്പം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ അടുത്തിമ്മമാർ അവിടെ എണീച്ച് ലൈറ്റൊക്കെ ഇടും. അപ്പോൾ അതുവരെ ഒരു പേടിയാണ്. അപ്പോൾ അതുവരെ ഞാൻ ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇല്ലേ, അതൊക്കെ തലേന്ന് തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതവിടെ ഓണാക്കി അവിടെ വെക്കും. അപ്പോൾ അത് ഈ നിശബ്ദതയിൽ അതങ്ങനെ കേൾക്കാൻ സൗണ്ട് കുറച്ചിട്ടിട്ടോ, സൗണ്ട് കൂട്ടിയിട്ടെ വെച്ചാൽ ഏട്ടൻ വന്നിട്ട് വേറെ രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ ചീത്തയാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് നല്ലോണം കുറച്ചിട്ട് അടുക്കളയിൽ അവിടെ വെക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാട്ടേ ഇനി വെക്കൽ, അപ്പോൾ ഭക്തിഗാനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അവിടെ വെക്കും. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കും, നല്ല നല്ല പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കും, സമയം പോണതും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തലേന്ന് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് അവിടെ വെക്കും. അപ്പോൾ എൻ്റെ ഏട്ടൻ പറയുന്ന മാതിരി ഫയലും എടുത്തിട്ട് തന്നെയാണ് രാവിലെ ഓഫീസിലേക്ക് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ നമ്മളെ ബൈൻഡറാട്ടോ അത്. അപ്പോൾ അതില്ലാത്ത കളിയില്ലേ നമുക്ക്. പിന്നെ ഉള്ളത് തേങ്ങ ചെറിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കണം. അപ്പം കുറച്ച് ദോശമാവിലേക്ക് നമ്മളെ ഇതിൻ്റെ ദോശയില്ലേ എന്തേന്, ആ ഗോതമ്പ് ദോശേൻ്റെ അതിലേക്ക് കുറച്ച് തേങ്ങ ചെരവേതും കൂടി ഇടാമെന്ന് വെച്ചിട്ട് തേങ്ങ ചെരവേത് ഉണ്ടേനി. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ച്, അതുപോലെ ഇന്നലത്തെ ചെറുവയർ പുഴുങ്ങിയതുണ്ടേനി രാത്രിത്തെ, അപ്പം അതുകൊണ്ട് കുറച്ച് കറിയാക്കാമെന്ന് വിചാരിച്ച് ഒരു വറവൊക്കെ ഇട്ട് കുറച്ച് തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആ കാപ്പിയായി. അപ്പോൾ ഈ കാപ്പി എന്ന് പറയുന്നത് ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ. രാവിലെ ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന കാര്യമാണ് ഈ കാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ എനർജി ഡ്രിങ്കാണ് അത്. അപ്പോൾ ഒരു ഏച്ചി പറഞ്ഞു മോളെ ഇത്ര കാപ്പി കുടിക്കണത് നല്ലതല്ല എന്ന്, നമ്മളെ സബ്സ്ക്രൈബർ ഫ്രണ്ട്. അപ്പോൾ ഈ കാപ്പി കൂടി നിർത്തണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കണം. അപ്പം അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ഇത്രയാക്കി. ആദ്യം വലിയൊരു ജമ്പിൽ കാപ്പി തിളപ്പിച്ചിട്ട് കുടിക്കുന്ന ഒരാളേനു ഞാൻ. അപ്പം ഏകദേശം ഇപ്പം ഇത്രയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി കുറച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ. പിന്നെ കരിങ്ങാലി വെള്ളവും ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ച്. ഇനിയിപ്പം മൂക്ക് കഞ്ഞി വെക്കണം. പോയി വരുമ്പോഴത്തേക്ക് മൂക്ക് കഞ്ഞി വെച്ചാൽ വേഗം കൊടുക്കാമല്ലോ വന്നു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് കഞ്ഞിയും വെക്കണം. അപ്പോൾ കഞ്ഞിയും അവിടെ വെച്ച്. ഇനിയുള്ള പരിപാടി നമ്മളെ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്ന് ചെയ്യലാണ്. അപ്പോൾ അതിന് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യൽ. ഈ ചോറിനുള്ള വെള്ളം വെച്ച് അതുപോലെ കഞ്ഞിയും വെച്ച് കഴിഞ്ഞാൽ അത് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ, അത് അവിടെ നിന്ന് ആയിക്കോളല്ലോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ അധികം ഇത് ചെയ്യൽ, സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യൽ.
അപ്പോൾ സ്കിൻ കെയറിൽ ഇന്ന് സ്ക്രബ്ബർ തേച്ചിട്ട് കുറച്ചായി, ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്ക്രബ്ബ് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അമുക്കുരം പൊടി എന്ന് പറഞ്ഞൊരു പൊടിയാണ് കേട്ടത്, ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ അമുക്കുരം പൊടിയും അതുപോലെ ഇരട്ടിമധുരവും കൂടി മിക്സ് ചെയ്തിട്ട്, അതാണ് നമ്മളെ സ്ക്രബ്ബർ. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അധികം ലൂസാക്കാണ്ട് സ്ക്രബ്ബറിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ സ്ക്രബ്ബർ. അപ്പോൾ ഈ സ്ക്രബ്ബർ ഇപ്പോൾ ഒന്ന് തേക്കണം. പിന്നെ ഉള്ളത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോണർ. അതുപോലെ മോയ്സ്ചറൈസറായിട്ട് അലോവേര ജെല്ലാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സ്കിൻ കെയർ എന്ന് പറയണത്. അപ്പോൾ ഇതൊന്ന് തേക്കണം. ഇനിയുള്ള ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യിനി. അപ്പോൾ ഇന്ന് നന്ദൂട്ടൻ്റെ ടൂറ് പോണ ഉഷാറിൽ പോകുന്ന അഞ്ചരക്ക് എൻ്റെ എണീച്ചും കൊണ്ട് പോകുന്നു. പിന്നെ ഓൻ്റെ വക തിരക്കിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയർ കെയർ ഇപ്പോൾ ഇനി ഓട്ടോയിൽ രാത്രി ചെയ്യാന്ന്. അപ്പോൾ അത് രാത്രിത്തേക്ക് മാറ്റിവെച്ച്. അപ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിക്കൊക്കെ വില കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് കുറേ ദിവസമായിപ്പോൾ ഒരു ഉള്ളി റോസ്റ്റ്, ഉള്ളി വാട്ടി എനിക്ക് ആദ്യമേ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉള്ളി റോസ്റ്റ് ഉള്ളി വാട്ടിയത് തിന്നണമെന്ന് കുറേ ദിവസമായിപ്പോൾ ഒരു പൂതി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും നോക്കിയില്ല. ഉള്ളിക്ക് വിലയൊക്കെ അധികമാണ് ഇപ്പോൾ ഏട്ട. ഇപ്പോൾ തിന്നാനിരിക്കുമ്പോൾ എന്തായാലും ഒരു ഡയലോഗ് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും വേണ്ടിയില്ല, കുറച്ച് ഉള്ളി റോസ്റ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനർജി ഡ്രിങ്കും കുടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി മസാലയൊക്കെ ഇട്ട് ഉള്ളി അവിടെ വാടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്മിലാക്കി വെച്ച്. ഇനിയിപ്പോൾ നന്ദൂട്ടൻ അപ്പുറത്തുനിന്ന് കുളിക്കുന്നുണ്ട്. പോകേണ്ട ഉഷാറന്നെയാണ്, ഉറങ്ങിക്കണോ തന്നെ മര്യാദയ്ക്ക് അറിയില്ല. അപ്പോൾ പോകേണ്ട ഉഷാറിൽ കുളിയൊക്കെ വേഗം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഓനെ ഉള്ള ദോശ ചുടണം. അപ്പോൾ ഈ ഉള്ളിയും കൂടിയും വാടിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഒരുവിധം റെഡിയായി. അപ്പോൾ ചെറുപയർ കറി ആക്കി ഉള്ളി വാട്ടിയതും പിന്നെ അതുപോലെ ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതും കൂടി ഒന്ന് വാടി ഒരു ദോശയും കൂടി ചുടണം അപ്പോഴത്തേക്ക്, ഓൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഓൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മേക്കപ്പിലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് പോകേണ്ടത്. അപ്പോൾ യൂണിഫോമും കാര്യമൊക്കെ ഞാൻ ഇന്നലെ തന്നെ അയൺ ചെയ്ത് വെച്ചതിനെ കൊണ്ട് ഓൻ തന്നെ ഒറ്റയ്ക്ക് ഇട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി ഓന് മാത്രം ദോശ ചുട്ടാൽ മതി. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ നന്ദു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ദോശയും കറിയൊന്നും വേണ്ട, പഞ്ചസാര മതി എന്ന് പറഞ്ഞിട്ട് പഞ്ചസാരയും ദോശയാണ് ഇപ്പോൾ തിന്നണത്. ചില സമയം ഇങ്ങനെയാണ്, അച്ഛനും മോനും കണക്കാണ് കാര്യത്തിൽ. ചില സമയം കറിയൊക്കെ നല്ലോണം വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല കറിയാണെങ്കിലും പറയും ഇന്ന് പഞ്ചസാര മതിയെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്ത് എവിടുന്നൊക്കെയാണ് ചൊറിഞ്ഞ് കയറിയെന്നറിയില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് മാത്രം വെച്ച പോലെയായിരിക്കും. പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാൻ നിന്നില്ല. അപ്പോൾ ഓനങ്ങനെ ചായ കുടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോളെ എണീച്ച് വന്ന് ചെറിയൊരു ശീലക്കേടിലാണ് എണീച്ച് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നന്ദ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രമൊക്കെ ഒന്ന് നന്ദ് കുടിച്ച പാത്രം കഴുകി വെക്കണം. അപ്പോൾ ഇതുള്ളൂ ഇനി കഴുകി വെക്കാം. ബാക്കിയൊക്കെ ഞാൻ കുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇടയ്ക്ക് വന്ന് കഴുകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് കാര്യമായിട്ട് വലിയ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ലഞ്ചിൻ്റെ പണിയും ഫുള്ളും ഇനിയിപ്പോൾ ബാക്കിയാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ചോറായി, പിന്നെ പപ്പടമുണ്ട്, പിന്നെ എന്നൊരു ചെറിയ മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പടം, അച്ചാറ്, പിന്നെ കുറച്ച് മോരുണ്ട്. അപ്പോൾ അത്, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉപ്പേരി ഇന്ന് വേണ്ട, ഈ കാര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പം മീൻ വാങ്ങും എന്തായാലും ഇപ്പം നേട്ടേ. അപ്പോൾ അതുകൊണ്ട് മീൻ ഇപ്പം പൊരിക്കും ചെയ്യുക. കുറച്ച് മീൻ വാങ്ങിയാൽ കുറച്ച് ഒരു മുളേശം പോലെ, മുളേശം എന്ന് പറഞ്ഞാൽ മുളകിടല കേട്ടോ, ഞങ്ങളങ്ങോട്ട് മുളേശം എന്നാണ് പറയുക. അപ്പം മീൻ മുളകിട്ടതും കൂടി വെച്ചാൽ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ ഇനി പോയി വന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ കുളിയും മോളെ മാറ്റലൊക്കെ കഴിഞ്ഞ്, ഇനിയിപ്പം കിടക്കൊന്നും അല്ല, കിടക്ക മടക്കല്ല, വിരിയൊന്ന് മടക്കി വെക്കണം. അപ്പോൾ ഇനിയിപ്പം ബാക്കി പണിയൊക്കെ ഇനി പോയി വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം തന്നെ കുറച്ച് ലേറ്റായി. എപ്പോഴും ഞങ്ങളവിടുത്തെ ലാസ്റ്റ് വണ്ടി ഏട്ടനാ കേട്ടോ. എന്തായാലും കുറച്ച് നേരം വിഴുക, എവിടെ പോവാണെങ്കിലും അത് ഏട്ടൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇപ്പം സമയം 7:10. അപ്പോൾ 7 മണിക്ക് അവിടെ എത്തണം എന്ന് എനിക്ക് ടീച്ചർ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞത്. അപ്പോൾ ഇപ്പം 10 മിനിറ്റ് ലേറ്റാണ്. പിന്നെ ബാക്കിൽ ഹെൽമെറ്റ് വെക്കാണ്ട് പോരുത് കേട്ടോ. ഞങ്ങളിപ്പോൾ ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. ഞാൻ കുറേ ദിവസമായി പറയണ ഏട്ടനോട് ഹെൽമെറ്റ് വാങ്ങണമെന്ന്. ഇപ്പോൾ എനിക്കും വാങ്ങണം, മോനും വാങ്ങണം. അപ്പോൾ ഞങ്ങളെ കാറ് ചെറുതായിട്ട് പണി മുടക്കിയതിനെ കൊണ്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പം വണ്ടി പോരാന്ന്, പിന്നെ നിവർത്തിയില്ല, അതുകൊണ്ടാണ് സ്കൂട്ടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ബസ്സൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നന്ദുവിനും കുട്ടി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന്. അപ്പോൾ ഇതാണ് അമ്പലം, ഗണപതിൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അവിടെ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ തൊഴുതിറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇതാണ് ബസ്, നന്ദു പോകുന്ന ബസ്. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സെല്ലാം വന്ന് ഓരോ ഓരെല്ലാം കൂടി വർത്തമാനത്തിലാണ്. അപ്പോൾ നന്ദുവിന് കുറവാകുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ്. അപ്പോൾ നന്ദു ടാറ്റയെല്ലാം പറയുന്നിട്ട് ഒരാൾ വിചാരിച്ചത് എല്ലാവരും കൂടി പോവുകയാണ് ടൂറിന്. അപ്പോൾ ശിഖമോള് ഇപ്പോൾ കുറച്ച് കൽപ്പിലാണ്, മുഖം ഉണ്ട് കുമ്പളം പോലെ ആക്കി വെച്ചിരിക്കണ്. അപ്പോൾ ഇനി കുറച്ച് സമയം എടുക്കും അത് പോകണമെങ്കിൽ. അപ്പോൾ കരച്ചിലെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മുട്ടായിയൊക്കെ വാങ്ങിത്തരാൻ തന്നെ സോപ്പിട്ട് കൂട്ടിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അപ്പോൾ ഇനി ദോശ ചുടണം. ശിഖമോളിപ്പോൾ ഏട്ടൻ്റെ അടുത്തുള്ളത് ഇനിയിപ്പോൾ മൂഡ് ഓഫിലൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ശീലക്കേടും വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് വേഗം ദോശയൊക്കെ ചുട്ട് ചായയൊക്കെ കാച്ചി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ കുടിക്കണം. ശിഖമോക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോയി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ചായ കുടിക്കലൊന്നും ഉണ്ടാവില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കണം. അപ്പോൾ ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഏട്ടൻ ലേറ്റായി. അപ്പോൾ ഏട്ടൻ മാറ്റാൻ പോയി. അപ്പോൾ ഏട്ടൻ മാറ്റുന്ന നേരം കൊണ്ട് ഞാൻ വേഗം മേശയൊക്കെ തുടച്ച് അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ തന്ന പാത്രമൊക്കെ ഒന്ന് കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ശിഖേൻ്റെ വയ്യാലെ കുറച്ച് നേരം കുത്തിരിക്കേണ്ടി വരും. കുറച്ച് നേരം അവളെ വയ്യാലെ നടക്കേണ്ടി വരും അവളെ മൂടി ശരിയാവും വരെ. അപ്പോൾ ഏട്ടൻ്റെ മോൻ വന്നേരം മോളും അവനും കൂടി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബൈൻഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയണത് സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ അത് ബാക്കിയുണ്ട്. അതുപോലെ ഇന്നത്തെ പണി മൊത്തം ബാക്കിയാണ്. ഇപ്പോൾ ഇനി ഏട്ടൻ മീൻ കൊണ്ടുവന്നിനി മത്തിയും നങ്കും. അപ്പോൾ അത് കറി വെക്കണം, കുറച്ച് പൊരിക്കണം. പിന്നെ ഇന്നലെ തുടച്ചതിനെ കൊണ്ട് ഇന്നിപ്പോൾ ഇനി തുടയ്ക്കണ്ട, ഒക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കി ഒന്ന് അടിച്ചു തരണം. അതുപോലെ തിരുമ്പലാണ് ഏറ്റവും ബാക്കിയുള്ള വലിയ പണി എന്ന് പറയണത്. അപ്പം തിരുമ്പലിപ്പം മോൾ ഉറങ്ങിയിട്ടേ കഴിയുള്ളൂ. അപ്പം മോൾ ഉറങ്ങിയിട്ട് വേണം മീൻ മുറിക്കാനും തിരുമ്പാനും. അതുപോലെ ഇന്നത്തെ ഇന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്തത് ഇന്ന് തന്നെ ഇപ്പം അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിനൊക്കെ ഒന്ന് കുറച്ച് ഇരിക്കണം കുറച്ച് നേരം. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചതിനെ കൊണ്ട് കുറച്ച് സമയം അങ്ങോട്ട് ഉറങ്ങിക്കോളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം സമയം 10 മണിയായി. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെറിയ വ്ളോഗാന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ വ്ളോഗാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിനെ കൊണ്ട് വെറുതെ ഒന്ന് അധികം എഡിറ്റിങ്ങും കാര്യമൊന്നും ഇല്ല, വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ.